നമസ്കാരം. ഇടതുപക്ഷ സർക്കാർ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പുതിയതായി ഒരു വിവാദം കൂടി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് PSC അംഗത്വം നൽകുന്നതിന് വേണ്ടി ഒരാളിൽ നിന്നും 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു. 22 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു. ഇത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ആൾ വശമാണ് വാങ്ങിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ രതീഷ് ചക്രപാണി. സർ, നമസ്കാരം. ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി ഇടതുപക്ഷ സർക്കാരിനെ പിടിച്ചുവിളിച്ചിരിക്കുന്നു. PSC അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ മുഹമ്മദ് റിയാസ് ഒരാളിൽ നിന്നും, ആയുർവേദ ദമ്പതികളായ ഒരാളിൽ നിന്നും 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിൽ 22 ലക്ഷം രൂപ ബൈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. കോഴിക്കോട് ഏരിയ കമ്മിറ്റി ചുമതലയുള്ള, ടൗൺ ഏരിയ കമ്മിറ്റി ചുമതലയുള്ള ഒരു പ്രമോദ് കോട്ടോളി എന്ന് പറഞ്ഞ ആളുമായാണത് ഇടപാട് നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വരുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇതിൽ മുഹമ്മദ് റിയാസ് ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു 60 ലക്ഷം രൂപ ഒരാൾക്ക് PSCയിൽ അംഗത്വം കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കും അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടാകും എന്നുള്ള വിഷയത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ആദ്യത്തെ ഇതിലുള്ള ഒരു ടേക്ക് എന്ന് പറയുന്നത്, ഇപ്പം പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു പേര് തന്നെ മാധ്യമങ്ങൾ ആരും പറഞ്ഞില്ല. അവരിത് അറിയാഞ്ഞിട്ടല്ല പറയാത്തത്, അവരെന്തുകൊണ്ടാണിത് മറച്ചു വെക്കുന്നതെന്ന് ജനം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറാണ് CPM-ൻ്റെ. അവിടുത്തെ അദ്ദേഹം നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ല, മുഹമ്മദ് റിയാസുമായി വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അറിഞ്ഞിടത്തോളം വെച്ചിട്ട് അദ്ദേഹം മുഹമ്മദ് റിയാസിൻ്റെ അയൽക്കാരനാണ് എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ 22 ലക്ഷം രൂപ, 20 ലക്ഷം രൂപയാണ് അഡ്വാൻസ് കൊടുത്തത്, പിന്നെ 2 ലക്ഷം രൂപ ചെറിയ ചിലവുകൾക്ക് ഇരിക്കട്ടെ എന്നുള്ള നിലക്കാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ 22 ലക്ഷം രൂപയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ 22 ലക്ഷം രൂപ മേടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടൊരു കാര്യം, CPM ആദ്യം ചിന്തിക്കേണ്ടൊരു കാര്യം എന്താണ്, ഈ മുഹമ്മദ് റിയാസ് 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഈ ഡോക്ടർ ദമ്പതികൾ എങ്ങനെ തയ്യാറായി എന്നുള്ളതാണ്. അതായത് ഈ അവർ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, അക്ഷരാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത ആൾക്കാരാണ് ഒന്ന്. രണ്ടാമത്തത്, അവർ സമൂഹത്തിലെ ഏറ്റവും ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയാവുന്ന ആളുകളാണ്. കാരണം അതുകൊണ്ടാണ് 60 ലക്ഷം രൂപ അവർക്ക് ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ പോലും CPM-നകത്ത് നിന്ന് മുഹമ്മദ് റിയാസ് ഇത് മേടിക്കും എന്ന് വിശ്വസിക്കുന്നിടത്തു നിന്നാണല്ലോ ഈ പണം കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് CPM വളരെ കൃത്യമായി ആലോചിക്കേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ മുഹമ്മദ് റിയാസ് എടുത്തിട്ടുള്ള ഒരു നടപടിയിൽ എനിക്കത്ര വിശ്വാസം പോരാന്നുള്ളതാണ്. അതായത് ഇതിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്നാണ്, 22 ലക്ഷം രൂപ ഇവരോട് മേടിക്കുന്നു. ആ മേടിച്ചതിന് ശേഷം ഇവർക്ക് PSC മെമ്പർ സ്ഥാനം കൊടുക്കാൻ പറ്റാതെ വരുന്നു. PSC മെമ്പർ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഡിസ്കസ് ചെയ്യേണ്ടതാണ് കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ PSC മെമ്പർ സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്നു. കൊടുക്കാൻ പറ്റാതെ വന്നതിന് ശേഷം ഇവരോട് ആയുഷ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനം ഇവർക്ക് കൊടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയും ഇവർ മാസങ്ങളോളം വെയിറ്റ് ചെയ്യുന്നു. ആ മാസങ്ങളോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇവർ പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, സത്യത്തിൽ ഈ കേസിൽ പരാതി കൊടുക്കേണ്ടത് 1-ാമത് ഗവൺമെൻറ് പോലീസിലാണ് പരാതി കൊടുക്കേണ്ടത്. ആ പരാതി അവർ കൊടുത്തിട്ടില്ല, പകരം CPM-ൻ്റെ കോട്ടൂളി ലോക്കൽ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു. ലോക്കൽ കമ്മിറ്റി അത് ഏരിയ കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ഏരിയ കമ്മിറ്റി ഇത് തൊടാൻ പറ്റാത്തതുകൊണ്ട് നേരെ ജില്ലാ കമ്മിറ്റി കൊടുക്കുന്നു. ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി കൊടുക്കുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്ത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുക്കുമ്പോഴേക്കും ഇത് മുഹമ്മദ് റിയാസ് അറിയുന്നു. മുഹമ്മദ് റിയാസ് അറിഞ്ഞതിന് ശേഷം മുഹമ്മദ് റിയാസ് ചെയ്യുന്ന അടുത്ത കാര്യം എന്താണ്, മുഹമ്മദ് റിയാസ് ഉടനെ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു പരാതി എഴുതി കൊടുക്കുന്നു. അവിടെയാണ് നമുക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാവുന്നത്. കാരണം സത്യത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് പരാതി എഴുതി കൊടുത്തതിന് ശേഷം ഒരു അന്വേഷണം തീരുമാനിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ തോട്ടത്തിൽ രവീന്ദ്രനെ കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്, 4 പേരുടെ അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ അന്വേഷണ കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ എന്റെ ചോദ്യം ഇത് ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉള്ളത്, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അതിനുമുമ്പ് അദ്ദേഹം ഒരു MLA ആണ്. ഈ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഞാൻ മറ്റൊരാളോടുള്ള പ്രീണനമോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ എല്ലാ ജനതയെയും സമത്വമായി കണ്ട് ഞാൻ നിയമം നടപ്പാക്കുമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾക്ക് അയാളുടെ പേരിൽ അയാളുടെ ഇമേജിനെ പോലും ടാർണിഷ് ചെയ്യുന്ന ഒരു കാര്യം ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്തു എന്ന് പറഞ്ഞാൽ
ആ പാർട്ടി പ്രവർത്തനം ഇതേവരെ പാർട്ടി പുറത്താക്കിയതായി നമുക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് റിയാസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? മുഹമ്മദ് റിയാസ് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, അങ്ങനെ മുഹമ്മദ് റിയാസിനെ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൊടുത്തിട്ടുള്ള ഒരു പരാതിയിൽ പോലും സി പി എം നടപടി എടുത്തിട്ടില്ല ജില്ലാ കമ്മിറ്റി എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ, മന്ത്രി എന്നുള്ള നിലക്ക് ഇത് പോലീസിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു ഒരു നമ്മുടെ ഇവിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് പി ടി തോമസ് വന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ ഐ ജിയെ വിളിച്ചത് പറയുകയാണ് ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെ മുഹമ്മദ് റിയാസിന് നിയമപരമായൊരു ബാധ്യതയുണ്ട്, കാരണം അത് പോലീസിൽ ഇൻഫോം ചെയ്യാൻ, പക്ഷെ അത് ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് നിങ്ങൾ ഇൻഫോം ചെയ്തില്ല? ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് പാർട്ടി ഇതുവരെ നടപടി എടുത്തിട്ടില്ല? മൂന്നാമത്തെ കാര്യം, ഇങ്ങനൊരു പ്രശ്നമായി ഇത് വരുന്നു എന്നും അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ പരാതി ഉണ്ടായേക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ വേണ്ടി മാത്രമല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള സി പി എമ്മിന്റെ, നമുക്കറിയാലോ ഇപ്പൊ പിണറായി വിജയന്റെ മരുമകൻ എന്നുള്ള നിലക്ക് വലിയ അധികാരങ്ങൾ കൈയാളുന്ന ഒരു ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരു പരാതി എഴുതി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ സത്യത്തിൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ കൃത്യമായ ഒരു പാർട്ടി മെമ്പർക്കെതിരെ യഥാർത്ഥത്തിലുള്ള ഒരു പരാതി എഴുതി കൊടുത്താൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം 24 മണിക്കൂർ വേണ്ട ഒരു 2 മണിക്കൂറിനകം ജില്ലാ കമ്മിറ്റി നടപടി എടുക്കുന്നത്. അപ്പൊ അതങ്ങനെ നടപടി ഉണ്ടായിട്ടില്ല. ഇനി നടപടി എടുക്കാതിരുന്നാൽ മോഹനൻ മാസ്റ്റർക്ക് നടപടി എടുക്കണം, ഏത് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. അപ്പൊ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ അർത്ഥം ഇതിന്റെ ഇടയിൽ ചില ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാണ്. നമുക്കിത് പൂർണ്ണമായും തെളിച്ചു പറയാൻ നമുക്ക് ഇപ്പൊ തെളിവുകളൊന്നുമില്ല. മുഹമ്മദ് റിയാസിനെതിരെ പോലും ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, നമുക്ക് ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നും തെളിവായി മുമ്പിലേക്ക് വന്നിട്ടില്ല. അതായത് മറ്റു പല നേതാക്കന്മാർക്കെതിരെ ഉന്നയിക്കപ്പെട്ട പോലെ പോലും അഴിമതി ആരോപണങ്ങളൊന്നും ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. അദ്ദേഹം വളരെ ചില മിന്നൽ സന്ദർശനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കലുകളൊക്കെ ഒഴിച്ചു വെച്ചാൽ വന്നിട്ടില്ല. പക്ഷെ ഇതിനകത്ത് സംശയകരമായ ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവ്യക്തതകളുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ്? വീണാർ ജോർജിന്റെ ഓഫീസിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. പിന്നെ ആ മാധ്യമങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയും പരാതി കൊടുത്ത ആള് തന്നെ വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ ചില ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള നെക്സസ് ഉണ്ടാവുകയും ആ നെക്സസിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ഉണ്ടാവുകയും ആ ആളുകളെ, ഈ മുകളിലിരിക്കുന്ന ആളുകൾ അവരുടെ രക്ഷയോർത്ത് കൈവിട്ട് കളയുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നടക്കാറുള്ളത്. ഇപ്പൊ ശിവശങ്കരൻ എങ്ങനെ കുറ്റവാളിയായി, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി, അപ്പൊ മുഖ്യമന്ത്രിയെ പോലെ പിണറായി വിജയനെ പോലുള്ള ആൾക്ക് ശിവശങ്കരനെ മനസ്സിലായില്ല എന്നും ആ ശിവശങ്കരൻ സ്വപ്ന സുരേഷിനെ പോലുള്ള ആൾക്ക് മനസ്സിലായില്ല എന്നും സ്വപ്ന സുരേഷ് പലതവണ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നും വീട്ടിലുകളിൽ വന്ന് ചർച്ച നടത്തുമ്പോഴൊക്കെ ഇവർക്ക് അറിയില്ലായിരുന്നു എന്നുമൊക്കെ നമ്മൾ കണ്ണുമടച്ച് പാല കുടിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മുമ്പിൽ അന്വേഷണ ഏജൻസികളില്ല, തെളിവുകളില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ ചില ഡൂബിയസ് ആയിട്ടുള്ള വളരെ ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും അതിൽ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഈ പി എസ് സി, അത് നമ്മളൊന്ന് ചർച്ച ചെയ്യാം. പി എസ് സി തീർച്ചയായും. എന്തുകൊണ്ടാണ് ഈ പി എസ് സി പോലുള്ള ഒരു അംഗത്വം ലഭിക്കുന്നതിന് വേണ്ടി 60 ലക്ഷം രൂപ കൊടുക്കുക? ഈ അഴിമതിയുടെ അടിസ്ഥാനം എന്താ? ഈ 60 ലക്ഷം രൂപ കൊടുക്കുന്ന ആരോപണം ഇന്നല്ല പറഞ്ഞത്, 2 കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പി എസ് സി മെമ്പർ സ്ഥാനം വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നൊരു വീഡിയോ ആണ്. അതായത് പ്രതിഭ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ജനമൊക്കെ കുറച്ചുപേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഐ എൻ എൽ എന്ന് പറയുന്ന ഇബ്രാഹിം സുലൈമാൻ സൈറ്റൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രതിനിധിയായിട്ട് ഇപ്പൊ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറഞ്ഞൊരു മന്ത്രി കോഴിക്കോട് എന്ന് ജയിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന മന്ത്രിയുടെ പാർട്ടി അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പി എസ് സി മെമ്പർ സ്ഥാനം 40 ലക്ഷം രൂപക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നൊരു ശബ്ദരേഖ അവരുടെ പാർട്ടിയിലെ തന്നെ മറ്റൊരു വിഭാഗം പുറത്തേക്ക് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് തന്നെ അത് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ആ പ്രശ്നമൊന്നും കേരള സമൂഹം വലിയ രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കളമൊരുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ പി എസ് സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഏറ്റവും ആദ്യം വന്നപ്പോൾ 1950 എന്താണ് എനിക്ക് ഇയർ ഓർമ്മയില്ല, ആദ്യം വന്നപ്പോൾ ഇത് സത്യത്തിൽ 5 പേരായിരുന്നു. പിന്നീട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് 7 പേരായി. 83 വന്നപ്പോൾ ഇത് 13 പേരായി. ഇങ്ങനെ ഈ നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 21 പേരുണ്ട്, അതായത് ചെയർമാനടക്കം 21 പേരുണ്ട്. ഈ 21 പേര് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ,
നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറവ് റിക്രൂട്ട്മെന്റ് എടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്. കാരണം നമ്മൾ ചെറിയ സ്റ്റേറ്റാണ്, 3.5 കോടി ജനങ്ങളെ ഉള്ളൂ, 5.5 ലക്ഷത്തോളം ഗവൺമെന്റ് ജീവനക്കാരെ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ എല്ലാവരെയും പി എസ് സി വഴി അല്ല എടുക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമുക്കുള്ള ബോർഡ് മെമ്പർമാർ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളെ എടുത്തു വെച്ചാൽ ഏറ്റവും കൂടുതൽ വലിയ ശമ്പളം കൊടുക്കുന്ന നമ്മളാണ്. രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ ബോർഡ് മെമ്പേഴ്സ് ഉള്ളത് നമ്മളാണ്. തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ 2 കൊല്ലം മുമ്പ് വരെ 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അത് 15 പേരുണ്ട്. ഈ 15 പേരുള്ളപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അവിടെ 14 ലക്ഷത്തിലധികം 15 ലക്ഷത്തിനടുത്തുള്ള ജീവനക്കാരുണ്ട്, 7 കോടിയോളം വരുന്ന ജനങ്ങളുണ്ട്. കർണാടകയിൽ ഇപ്പോഴും 9ഓ 10ഓ പേരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചെയർമാനടക്കം 10 പേരെ ഉള്ളൂ. ആ 10 പേരുടെ വെച്ചുകൊണ്ടാണ് ഏകദേശം ഇതിനേക്കാൾ 3 ഇരട്ടിയുള്ള റിക്രൂട്ട്മെന്റ് അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ല. ഇനി എല്ലാം പോട്ടെ, നമുക്ക് ഇതെല്ലാം വിടാം. ഉത്തർപ്രദേശിൽ പോലും ഏതാണ്ട് 2 കൊല്ലം മുമ്പുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 9 പേരെ ഉള്ളൂ. 20 കോടി ജനസംഖ്യയാണെന്ന് ആലോചിക്കണം, ഗവൺമെന്റിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ടാവുമെന്ന് ആലോചിക്കണം. നമ്മുടെ ഏതാണ്ട് 5 ഇരട്ടിയോളം ആളുകളുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, കേന്ദ്ര ഗവൺമെന്റ് യു പി എസ് സിയിൽ 9 പേരെ ഉള്ളൂ. അപ്പൊ ഇത്തരത്തില് യു പി എസ് സി മെമ്പർമാർ പോലും ഇത്തരമുള്ളപ്പോ ഈ ഇന്ത്യ മുഴുവൻ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ ഇതൊക്കെ അനാവശ്യമായ ഒരു ദൂർത്താണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് അറിയോ, 2.5 ലക്ഷം രൂപയാണ് ഒരു മെമ്പർക്കുള്ള സാലറി ശമ്പളം, 2.5 ലക്ഷം രൂപയാണ് ചെയർമാനുള്ള സാലറി. ഇപ്പൊ അത് ഇരട്ടിയാക്കാൻ ഗവൺമെന്റിൽ നിർദ്ദേശമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഫുൾ പെൻഷനാണ്. അപ്പൊ നമ്മള് MLA ആയാലും മന്ത്രി ആയാലും MP ആയാലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടാലും ഒക്കെ അവർക്കൊക്കെ പെൻഷൻ കിട്ടുമെന്നൊക്കെ പറയും പ്രതി. പക്ഷെ അത് ചെറിയൊരു എമൗണ്ട് ആണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ സർവീസ് കാലയളവ് നോക്കിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കിട്ടുക. ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് ഫുൾ പെൻഷനാണ്. അതായത് ഒരു നിങ്ങളൊരു മെമ്പറായി റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 1 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് പെൻഷനായി തന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ പിന്നീട് വാങ്ങിക്കൊണ്ടിരിക്കും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പി എസ് സി മെമ്പർ ആകാനായിട്ട്, ഇപ്പൊ എറണാകുളത്തുനിന്നുള്ള ഒരു പി എസ് സി മെമ്പർ ആരാന്നറിയോ, പ്രിൻസി കുര്യാക്കോസ്. എറണാകുളം CPM ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു പ്രിൻസി കുര്യാക്കോസ്. ആണ് ഡോക്ടറേറ്റ് ആണ്. അവർ ശങ്കരാചാര്യ ജനിച്ചതപ്പോഴാണെന്നുള്ള കാലഘട്ടം പോലും അവർക്ക് അറിയില്ല. പക്ഷേ ശ്രീ ശങ്കരാചാര്യ കോളേജിൽ നിന്ന് അവർ PhD എടുത്തവരാണ്. 3000-ലധികം തെറ്റുകളുണ്ട്, 3000-ലധികം തെറ്റുകളുണ്ട് അവരുടെ PhD പ്രബന്ധത്തിൽ. പക്ഷെ അവർ PSC മെമ്പറാണ്. അവരാണ് ബാക്കിയുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ നോക്കി തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിവർക്ക് എന്താണ് വലിയ പണി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ ഏതെങ്കിലും ഇന്റർവ്യൂവിനോ ഏതെങ്കിലും ഒരു മെമ്പർ ചെയ്യുന്ന സൈഡിലിരിക്കും. ആ ഇരിക്കുന്നതിന് വീണ്ടും സിറ്റിംഗ് അലവൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. പിന്നെ TA ഉണ്ട്, DA ഉണ്ട്, HRA ഉണ്ട്. ഇതെല്ലാം കൂടെ ഇതിന് പുറമെയാണ് കേട്ടോ, ശമ്പളത്തിന് പുറമെയാണ്. ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയ പോസ്റ്റാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ സൗകര്യമാണ് കേരളത്തിലുള്ളത്. ഇതിപ്പോഴും എല്ലാ ഗവൺമെന്റുകളും, അതായത് UDF LDF വ്യത്യാസമില്ലാതെ ഈ ഗവൺമെന്റുകൾ നിലനിർത്തുന്നതിന്റെ കാര്യം, ഒന്ന് വലിയ അഴിമതിയാണ്. ആ അഴിമതി നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് സ്വജനപക്ഷപാതം, രണ്ടാമത്തേത് കൈക്കൂലി മേടിച്ചുകൊണ്ടുള്ള സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ. അതുകൊണ്ട് ഇത് വളരെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് INL ജനതാദളിലുണ്ട്, പല ആളുകൾക്കും ഈ ബോർഡ് മെമ്പർ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില വകുപ്പുകൾ എൽഡ് എന്ന രാഷ്ട്രീയത്തിൽ എന്നുള്ളതുകൊണ്ടാണ് നിരവധി ആളുകൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ധാർമ്മികമായ ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാരണവശാലും CPM അടക്കം ഇത് മാറി നിൽക്കാൻ പറ്റില്ല. ഇത് മുഹമ്മദ് റിയാസ് ഇപ്പൊ കാണിച്ചേക്കുന്നത് ഒരു അഭ്യാസമാണ്. അതായത് ഈ പരാതി വന്നപ്പോൾ ഞാനും കൂടി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. ഇത് തന്നെയാണ് നമ്മൾ വീണ ജോർജിന്റെ കേസിലും കണ്ടത്. വീണ ജോർജിന്റെ കേസിൽ പോലും ആദ്യം ഈ വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ പോലും ഞാൻ വളരെ 3 വട്ടം കേട്ടതാണ്. എനിക്ക് അത്ര വിശ്വാസയോഗ്യമായി തോന്നില്ല. കാരണം നമ്മൾ അങ്ങനെ മേടിക്കാത്ത, ഇതൊന്നും അറിയാത്ത ഒരാൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും എന്ന് നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടോ? അപ്പൊ അല്ല. അപ്പൊ ഇത് നേരത്തെ ഇപ്പൊ നമ്മളൊരു തമിഴ്നാട്ടിലേക്കൊക്കെ പോയാൽ G2 Realtors എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെയൊക്കെ പേരിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ അഴിമതി നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിലൊക്കെ അഴിമതി നടത്തുമ്പോൾ ഇത് വിൽക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ ഇതെപ്പോഴെങ്കിലുമൊക്കെ പുറത്തു വരും. ഇപ്പം സത്യത്തിൽ ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ആളെയൊക്കെ പാർട്ടി പിടിച്ച് പുറത്താക്കുകയും പാർട്ടി സാധാരണ പുറത്താക്കുന്നത് എങ്ങനെയാണ്? വലിയ തോതിൽ വർത്തമാനം പറയുകയും അവനെതിരെ മറ്റേ പഴയ പണ്ടാണെങ്കിൽ വാർത്താ ബോർഡൊക്കെ ഉണ്ട്, പ്രദീപിനെ കുറവുണ്ട്, ആ ബോർഡുകളിലൊക്കെ എഴുതി വെക്കുകയും പത്രത്തിൽ മറ്റേ ഇത് കൊടുക്കുകയൊക്കെ ചെയ്യും, അതായത് വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ഈ പ്രമോദ് കോട്ടൂളിയുടെ കാര്യത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ വളരെ ഡൂബിയസ് ആയിട്ടുള്ള, വളരെ ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സംശയിക്കുന്നു നടന്നിരിക്കാം. പിന്നെ മാധ്യമങ്ങളെ പോലും എനിക്കിതിൽ വലിയ വിമർശനമുണ്ട്. മാധ്യമങ്ങൾ പോലും ഈ ക്രിട്ടിക്കലായി ഇവരെയൊന്നും അനലൈസ് ചെയ്യാൻ നിൽക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് വാർത്തകൾ കൊടുക്കുകയാണ്. അതായത്
മുഹമ്മദ് റിയാസ് പരാതി കൊടുത്തു എന്ന് പറയുന്നൊരു വാർത്ത വലിയ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും എന്നാൽ ഈ പ്രോസസ് തുടങ്ങിയിട്ട് എത്ര കാലമായിരുന്നു ഈ പ്രമോദ് കോട്ടുള്ളിയെ കണ്ടെത്താനോ പേര് പറയാനോ പോലും മാധ്യമങ്ങൾ തയ്യാറാവുകയും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായ ഒരു നെക്സസ് ഉണ്ട്. അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം, അതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിലെ പഠിക്കേണ്ട ഒരു പാഠം, നിങ്ങളുടെ വിശ്വാസ്യത അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾ നോക്കിയാൽ യാഥാർത്ഥ്യം അറിയാൻ കഴിയില്ല, മാധ്യമ മറ്റേ സാറ്റലൈറ്റ് ചാനലുകൾ നോക്കി അറിയാൻ കഴിയില്ല, പകരം യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയകളും നോക്കണം എന്ന് പറയുന്ന ഒരു വിശ്വാസ്യതയിലേക്ക് അഖിലേന്ത്യാ തലത്തിൽ ലോകത്തെമ്പാടും തന്നെ വരുന്നുണ്ട്. അത് അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. തീർച്ചയായും എന്തായാലും ഇക്കാര്യങ്ങൾ ഇനി നമുക്കൊരു തരത്തിലും തടയാൻ പറ്റില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. അല്ല പ്രദീപ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സി പി എം തിരുത്തും എന്നൊക്കെ പറയുമ്പോൾ തിരുത്താൻ കഴിയാത്ത വിധം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ അവസാനം പറയാറുള്ളത്. ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും ഓരോരോ കുരുക്കിലേക്ക് വീണ്ടും വീണ്ടും ഒരു ആണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു തിരുത്തൽ നടപടികളോ മാറ്റങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും സാർ വളരെ സന്തോഷം.